ഇന്ന് നമ്മൾ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നോട് ചിലരൊക്കെ പറഞ്ഞു, പിതാവേയും ഈ കൊറോണ തുടങ്ങിയ പിന്നെ മൊത്തം ഒരു നോമ്പിൻ്റെ മൂഡിലായിരുന്നു, അതുകൊണ്ട് ഇത്തവണത്തെ നോമ്പ് അങ്ങോട്ട് ആ പഴയ ഒരു ഫീലിംഗ് കിട്ടുന്നില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഏതായാലും നമ്മൾ നോമ്പ് ആചരണം മുടക്കമില്ലാതെ നടത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പാചരണമൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കൂട്ടരാണ് ഈ കത്തോലിക്കർ. പ്രത്യേകിച്ചും ഈ ഭക്ഷണം, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അതെന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഭക്ഷണത്തിൽ മാത്രമേ നോമ്പ് ആചരിക്കാറുള്ളൂ താനും, മറ്റ് കാര്യങ്ങളിലൊന്നുമില്ല. നമ്മുടെ സംസാരത്തിലോ നമ്മുടെ പ്രവർത്തനങ്ങളിലോ ഒന്നും നോമ്പിൻ്റെ ചൈതന്യത്തിലേക്ക് കടന്നു വന്നിട്ടുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കുറിച്ച് പറയുക, ആത്മധൈര്യം കുറഞ്ഞ ഒരു സമൂഹം എന്നാണ്, കുറഞ്ഞു വരുന്ന ഒരു സമൂഹം. നല്ല ധൈര്യം ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മൾ, പക്ഷേ ഇപ്പോൾ വന്നു വന്ന് ആത്മധൈര്യമില്ല. പല കാര്യങ്ങൾക്കും ഒന്ന് ഒരു കാര്യം തീരുമാനിച്ചത് ചെയ്യാനും സ്വയം ഒന്ന് നിയന്ത്രിക്കാനും ഒക്കെയുള്ളൊരു ധൈര്യമില്ലാത്ത സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു, ജീവിതത്തിൽ പരിത്യാഗത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണ്. പരിത്യാഗം എടുത്ത് പഠിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും പിടിച്ചു നീക്കാനുള്ളൊരു കരുത്ത് കിട്ടുകയാണ്. അതുകൊണ്ടാവാം എല്ലാ മതങ്ങളിലും ഈ നോമ്പും ഉപവാസവും ഒക്കെയുണ്ട്. നമ്മളെക്കാളും കഠിനമായ നോമ്പാചരണങ്ങളുള്ള സമൂഹങ്ങളൊക്കെയുണ്ട്. നമ്മളിങ്ങനെ മറ്റ് മതസ്ഥരുടെ നോമ്പാചരണമൊക്കെ വലിയ അത്ഭുതത്തോടു കൂടി പറയാറുമുണ്ട്, പക്ഷെ നമുക്കുണ്ട് ഈ നോമ്പൊക്കെ, അത് കൃത്യമായിട്ട് പാലിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. ഞാൻ ചിന്തിക്കാറുണ്ട്, നല്ല വരാല് കണ്ടാൽ തീരുന്നതേ ഉള്ളൂ നസ്രാണിയുടെ ഉപവാസമൊക്കെ എന്ന് പറഞ്ഞാൽ, വലിയ ആഘോഷമായിട്ട് കുരിശൊക്കെ വരച്ച് ഇത്തവണ ഞാൻ 50 ദിവസം നോമ്പ് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും. ഒരാഴ്ച കഴിയുമ്പോഴാണ് അയലോകത്തുകാരെ വന്നത്, കണ്ടം പറ്റിച്ച് നല്ല വരാല് കിട്ടി, ചേട്ടൻ വരുന്നോ? ആണ്ട് പോയി മുഴുവൻ തീരുമാനവും, കത്തോലിക്കൻ്റെ മുഴുവൻ തീരുമാനവും പോയി. കത്തോലിക്കൻ ഓർത്തു, ഈ വരാല് ഈ വർഷത്തെ വരാല് അടുത്ത വർഷം കിട്ടുകയല്ലോ, അതുകൊണ്ട് നമുക്ക് കഴിച്ചേക്കാം, അടുത്ത വർഷവും നോമ്പ് വരും, അതുകൊണ്ട് ഇനി അടുത്ത വർഷത്തേക്കാക്കാം. ഈ നാളെ നീള പരിപാടിയാണ് നമ്മുടെ ഒരു കാര്യം. കാരണം നമുക്ക് സാധാരണ സുഖങ്ങളെ വിട്ടൊഴിയാനായിട്ട് സാധിക്കുന്നില്ല, അതെല്ലാം തന്നെ വേണം. പല കുടുംബങ്ങളിലും നോമ്പില്ലാത്തതിൻ്റെ കാരണം അവർ പറയുന്നത് പിള്ളേരാണ്, ഞങ്ങൾക്ക് നോമ്പ് നോക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ വീട്ടിൽ കൊച്ചുകുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർക്ക് എന്നെയിലൊക്കെ കൊടുക്കണ്ടേ, എൻ്റെ ഇളയവനാണെങ്കിൽ ബീഫ് ഒലത്തിയത് കഴിച്ചില്ലെങ്കിൽ അവനങ്ങോട്ട് ഒന്നും ഇറങ്ങത്തില്ല, അതുകൊണ്ട് അവന് വേണ്ടി ഞാനങ്ങ് ബീഫ് ഉണ്ടാക്കും, പിന്നെ അത് വെന്തോന്ന് നോക്കാൻ ഞാൻ തന്നെ ഒരു കഷ്ണം എടുത്ത് കഴിക്കും, അതോടുകൂടി എൻ്റെ നോമ്പ് പോയി. പിന്നെ വീട്ടിലെ പപ്പായിക്ക് നോമ്പുകാലം ഇല്ല, അദ്ദേഹത്തിൻ്റെ ദിനഹാക്കാലം കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ഉയർപ്പ് കാലമാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാലമേ ഇല്ലെന്നാണ് പുള്ളി പറയുന്നത്. ഇതൊക്കെയാണ് നസ്രാണിയുടെ നോമ്പ് നോ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, മക്കളെ നിങ്ങൾ നോമ്പ് നോക്കണം, നിങ്ങൾ നോമ്പ് നോക്കിയാൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം പറഞ്ഞ് മുതിർന്നവർ നോമ്പ് ആചരിക്കാതിരിക്കത്തില്ലല്ലോ. പിള്ളേർ പണ്ട് പള്ളിയിലൊക്കെ ഇരുത്തുമ്പോൾ പിള്ളേരെ എല്ലാം ചട്ടം കെട്ടുമായിരുന്നു, പിള്ളേരൊക്കെ സമ്മതിക്കും, അതുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് നോമ്പൊക്കെ നോക്കാം. 50 ദിവസം എന്ന് പറഞ്ഞാൽ അവർ 50 ദിവസം നോമ്പ് നോക്കിയിരിക്കും. എന്ന് മാത്രമല്ല, മാതാപിതാക്കളെ കൊണ്ട് അവരെ കൊണ്ട് ഇവർ നോമ്പ് നോക്കിക്കും എന്നുള്ളതാണ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലുള്ള ഒരു ഗുണം. ഏതായാലും നമുക്ക് ഈ കഠിനമായ നോമ്പിൻ്റെ നാളുകൾ, അത് നമുക്കൊരിക്കലും ഒരു നഷ്ടമല്ല, എല്ലാ തരത്തിലും നമുക്ക് നേട്ടമാണ്, ശാരീരികമായിട്ട് നേട്ടമാണ്, നമ്മുടെ ഈ അമിതമായ കൊഴുപ്പും എല്ലാം ഒന്ന് മാറിക്കിട്ടും. രണ്ടാമത് മാനസികമായിട്ട് നമുക്ക് നല്ല ആത്മധൈര്യം കിട്ടും. അതുപോലെ മൂന്നാമതായിട്ട് ആത്മീയമായ ഒരു ഉണർവ് കിട്ടും. കാരണം അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടം കൂടിയാണിത്. നമ്മൾ പലപ്പോഴും ചില ഭക്ഷണപദാർത്ഥങ്ങൾ ഉപേക്ഷിച്ചാൽ നമുക്ക് ആകെപ്പാട് ദുരിതമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ ചില ഭക്ഷണപദാർത്ഥങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം ശരിയാകത്തില്ല. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വണ്ണമുള്ള മൃഗം ആനയാണ്. ആന തിന്നുന്നത് ഓലയാണ് കേട്ടോ, പച്ചക്കറിയാണ്. അതുപോലെ ഏറ്റവും വലിയ ശക്തിയുടെ പ്രതീകമായ ഒരു മൃഗമുണ്ട്, കുതിര. കുതിര തിന്നുന്നത് മുതിരപ്പയറാണ്, പയറ് ഇനങ്ങളൊക്കെയാണ് അത് കഴിക്കുക. അതിനൊരു കുഴപ്പവുമില്ല ശക്തിക്ക്. ബുദ്ധിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് നിങ്ങൾ എന്നോട് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല, പട്ടരിൽ പൊട്ടനില്ലാന്ന് കേട്ടിട്ടുണ്ട് പണ്ട്. ഇപ്പോഴത്തെ പട്ടന്മാരെ ഒന്നും എനിക്കറിയില്ല കേട്ടോ.
അപ്പോ അവര് കഴിക്കുന്നത് നല്ല സാത്വിക ഭക്ഷണമാണ്. അവര് ഈ ഇറച്ചി മീനും ഒന്നും കഴിക്കുകയല്ല, അവര് നല്ല പച്ചക്കറികളും മോരും തൈരും ഒക്കെ കഴിച്ചാണ് കഴിക്കുക. എന്നാലും അവരുടെ ബുദ്ധിക്ക് കുറവുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഓരോ ധാരണകളാണ്. ചില ചില കാര്യങ്ങൾ ഇല്ലെങ്കിൽ പറ്റുകയില്ല. അപ്പൊ ചില കാര്യങ്ങൾ വേണ്ടത്, ഏറ്റവും ഇഷ്ടമുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടെന്ന് വയ്ക്കാനായിട്ട് സാധിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം കുറെ മണിക്കൂറുകൾ നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുന്നു, ഒരു ഭക്ഷണവും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട്. അങ്ങനെയൊക്കെയുള്ള ആചരണങ്ങളിലൂടെ നമ്മൾ അറിയാതെ നമ്മുടെ സമൂഹം കൂടുതൽ ആത്മീയമായിട്ടും മാനസികമായിട്ടും കരുത്തുള്ള ഒരു സമൂഹമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് നമ്മൾ കൃത്യമായിട്ട് ആചരിക്കണം. ഇന്ന് നമ്മൾ ചാരം പൂശുന്നു, നമ്മൾ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ച് നമ്മൾ ചാരമൊക്കെ പൂശിപ്പോവും. അത് ഈ ചാരം പൂശുന്നത് തന്നെ അതിൻ്റെ അടയാളം, എന്തിൻ്റെ അടയാളമാണത്? നമ്മുടെ അനുതാപത്തിൻ്റെ അടയാളമാണ്. ദൈവമേ, എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ജീവിക്കാമായിരുന്നല്ലോ, എനിക്ക് കുറച്ചും കൂടെ നിന്നെ സ്നേഹിക്കാമായിരുന്നല്ലോ, ഞാനത് സ്നേഹിച്ചില്ലല്ലോ എന്നുള്ള മനസ്സ് നുറുങ്ങിയുള്ള ഒരു വേദനയുടെ അനുഭവമാണ് ഈ അനുതാപം. ആ അനുതാപത്തിൽ വളരുമ്പോഴാണ് നമ്മൾ നോമ്പാചരണത്തിൽ വളർന്നു എന്ന് പറയാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കുമ്പസാരിക്കുന്നു, കൂടുതൽ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, കുമ്പസാരത്തിൽ അച്ഛന് മൂന്ന് നന്മ നിറഞ്ഞു പറയുമേ ഒക്കെയാണ് മിക്കവാറും പ്രായശ്ചിത്തം തരുന്നത്. മൂന്ന് നന്മ നിറഞ്ഞു പറയുമേ തീരുന്ന പ്രശ്നങ്ങളൊന്നുമല്ല നമ്മൾ ഒപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം. എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ പ്രായശ്ചിത്തത്തിൻ്റെ ഒരു ജീവിതമായിട്ട് നമ്മൾ നയിക്കേണ്ടതാണ്. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുക. ഇഷ്ടമുള്ള ഒരു ഭക്ഷണ പദാർത്ഥം ഉപേക്ഷിക്കുന്നതും ഈ പ്രായശ്ചിത്തത്തിൻ്റെ അടയാളമായിട്ടാണ്. 30 ദിവസം അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അരൂപിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുക. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്ത് വെച്ച് ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. അവര് ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു കുടുംബമാണ്. അവരുടെ അപ്പനും അമ്മയും ഒരു മകനും ഉണ്ട്. നോമ്പുകാലത്താണ് ഞാൻ അവരുടെ വീട്ടിൽ പോയത്. അപ്പൊ അവര് പറഞ്ഞു അവർക്ക് നോമ്പുണ്ട്, അവരുടെ പൗരസ്ത്യ ആരാധനാക്രമമൊക്കെ പാലിക്കുന്ന ഒരു കൂട്ടരായതുകൊണ്ട് അവർക്ക് നോമ്പുണ്ട്. അവരുടെ ഇളയ അവരുടെ മകൻ എന്നോട് പറഞ്ഞു എനിക്കും നോമ്പുണ്ട്. ഞാൻ ചോദിച്ചു നിനക്കെന്തോ നോമ്പ്? ഞാൻ ചോക്ലേറ്റ് കഴിക്കുകയല്ല 50 ദിവസത്തേക്ക്. അവിടെ നിങ്ങൾക്കറിയാം വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ചോക്ലേറ്റ് ഒരു പ്രത്യേക ഇനമാണ്. എല്ലാവരും ചോക്ലേറ്റ് കഴിക്കുന്ന രാജ്യമാണ്, തണുപ്പ് രാജ്യമായതുകൊണ്ട്. ഞാൻ ചോക്ലേറ്റ് കഴിക്കുകയല്ല, ഒരു കൊച്ചുകുട്ടി പറയുക. അവൻ എവിടുന്ന് ആ ഒരു ബോധ്യം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ജീവിക്കുന്ന വിശ്വാസ സമൂഹവും അവൻ്റെ മാതാപിതാക്കളും എല്ലാം കൂടെ അവനൊരു ബോധ്യം കൊടുത്ത ഒരു പ്രത്യേക കാലഘട്ടമാണ്. നമ്മൾ വേദപാഠം പഠിപ്പിക്കാൻ, ഈശോമിശിഹായുടെ പീഡാനുഭവത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ നോമ്പ്. വീട്ടിൽ ഉപവാസമനുഷ്ഠിക്കുമ്പോൾ, ചെറിയ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാത്തപ്പോൾ പിള്ളേർ ചോദിക്കും നിങ്ങളോട്, മമ്മി എന്താ ഇന്ന് മീൻ വാങ്ങാത്തത് അല്ലെങ്കിൽ ഇറച്ചി വാങ്ങാത്തതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, മോനെ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇറച്ചി മേടിക്കാതിരിക്കത്തില്ല, 50 ദിവസമേ ഉള്ളൂ. ഈ 50 ദിവസം എന്തിനാണ് നമ്മൾ ആചരിക്കുന്നത്? നമ്മൾ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോയുടെ പീഡാനുഭവങ്ങളിൽ നമ്മളും പങ്കുചേരുകയാണ്. നമ്മുടെ ചെറിയ ത്യാഗപ്രവൃത്തികളിലൂടെ നമ്മൾ പങ്കുചേരുകയാണ്. ഈ കുഞ്ഞ് 1-ാം ക്ലാസ്സിൽ വേദപാഠത്തിലിരിക്കുമ്പോൾ ഈശോ പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് നമ്മളെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ കൊച്ചു തലകുലുക്കി സമ്മതിക്കും. കാരണം അവനത് ജീവിതത്തിൽ ഓരോ വർഷവും പ്രത്യേകമായിട്ട് ആചരിക്കുന്ന കാര്യമാണത്. അതുകൊണ്ട് വിശ്വാസം പഠിപ്പിക്കാനും വിശ്വാസം പകർന്നു കൊടുക്കുവാനുമുള്ള നല്ല ഒരു അവസരമായിട്ട് നമ്മൾ ഇതിനെ കാണണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് സ്നേഹിക്കാനുമുള്ള ഒരു അവസരമാണിത്. എന്ന് വെച്ചാൽ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഉപവാസം അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ആർക്കും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുന്നു, അതിലൂടെ നമ്മൾ മിച്ചം വയ്ക്കുന്ന ഒരു തുകയുണ്ട്, അത് നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് കൊടുക്കുകയാണ്. കൂടുതലായിട്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. കണക്കു പറയാതെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സമയം. അതുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലം ഈ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കാം. 1, അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും കാലഘട്ടമാണിത്. 2, വിശ്വാസം പഠിപ്പിക്കാനും വിശ്വാസം ജീവിക്കാനുമുള്ള കാലഘട്ടമാണിത്. 3, കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സഹോദരനെ കൂടുതൽ സ്നേഹിക്കാനുള്ള ഒരു കാലഘട്ടമാണിത്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി പുണ്യങ്ങൾ നിറഞ്ഞ നോമ്പുകാലം ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.